ഹായ് ഫ്രണ്ട്സ്, ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്യാൻവാ അതിൻ്റെ പാർട്ട് ടു ആണ്, അപ്പോൾ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ക്യാൻവാസ് ആ ഒരു ചെറിയ തുണിയിൽ ഞാൻ ഒട്ടിച്ചു കൊണ്ടുവന്നു. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ട് വണ്ണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ദാ ഇതുപോലെ മിനുസുള്ള ഭാഗം വെച്ച് നമ്മളിതൊന്ന് അയൺ ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു അര ഇഞ്ച് കണ്ടില്ലേ, ഇത്രയും ഭാഗം നമ്മൾ ചോക്ക് കൊണ്ട് വരച്ചിട്ട് ദാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് മാറ്റുക. ഞാനത് ഫുള്ളായിട്ട് ചെയ്യുന്നില്ല, അത് എന്താണെന്ന് കാണിച്ചു തരാം. ദാ ഇതുപോലെ നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗമല്ലേ ആ റേഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് തയ്ച്ചെടുക്കുക കേട്ടോ. പുറത്തോടെ നമ്മൾ തയ്ച്ചെടുക്കുക കണ്ടോ. ഇതുപോലെ ചുറ്റോറും നമ്മൾ വെട്ടി തയ്ച്ചെടുക്കണം. അപ്പോൾ ഇതാ തയ്ച്ചതേ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ, ആ ക്യാൻവാസിൻ്റെ ആ പീസ്. അതെങ്ങനെയാണ് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഇതിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ചുറ്റോറും നമ്മളിതുപോലെ തയ്ച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ആ ക്യാൻവാസിൻ്റെ ആ ഒരു പീസില്ലേ അതിൽ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് നമുക്ക് ആ കുർത്തിയുടെ ജോയിൻറ്റിൽ കുർത്തിയിൽ നമുക്ക് വെക്കാനാണ്, അത് ഫിക്സ് ചെയ്യാനാണ്. അപ്പോൾ കുർത്തിയുടെ സെൻറ്റർ പോയിൻ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഇതിങ്ങനത്തെ ഇതൊക്കെ ചെയ്യുമ്പോൾ കോട്ടൺ തുണിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇതാ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമ്മൾ കണ്ട് എടുത്തു. അതിനുശേഷം നമ്മൾ ആ രണ്ട് സെൻറ്റർ പോയിൻ്റ് ഒരുമിച്ച് വെക്കുക കേട്ടോ. കുർത്തിയുടെ നല്ല പുറത്താണ് വെക്കുന്നത് കേട്ടോ, ബാക്കിലോട്ട് നമുക്ക് മറച്ചിടാനാണ്. ഇത് നല്ല പുറമാണ്. ഇതുപോലെ നമ്മുടെ ക്യാൻവാസും വെക്കുക. ഇതുപോലെ പിൻ ചെയ്ത് അത് ഫിക്സ് ചെയ്ത് ഫിക്സ് ആക്കിയിട്ട് അവിടെ കണ്ടോ. നമുക്കത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പോയിൻ്റിൽ കൂടെ മാത്രം തയ്ക്കുക. അതാ ഈ ഒരു പോയിൻ്റിൽ ഇത് ആ വീഡിയോയിൽ കാണുന്ന പോലെ അതുപോലെ അതിലെ മാത്രം തയ്ക്കുക കേട്ടോ. നമ്മൾ കണ്ടോ നമ്മുടെ ക്യാൻവാസിൻ്റെ തൊട്ട് അടുത്ത ക്യാൻവാസിൻ്റെ മുകളിലേക്ക് കയറരുത്. ഇതിങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. കണ്ടോ അതിലേ മാത്രം തയ്ച്ചു കൊണ്ടുവരിക. അപ്പോൾ കണ്ടോ ഞാനതുപോലെ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. കറക്റ്റ് ആ പോയിൻ്റിൽ കൂടെ തയ്ച്ചു കൊണ്ടുവന്ന് ഇതുപോലെ തയ്ച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ അതിനുശേഷം ഇതാ നമ്മളത് അതിനുശേഷം ഒരു കാലിഞ്ച് നമ്മൾ പുറത്തേക്ക് ഇതേ അതിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ തൊട്ട് പുറത്തേക്ക് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് വരയ്ക്കുക കണ്ടോ. ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് കണ്ടോ ചുറ്റും നമ്മളിതുപോലെ വരയ്ക്കുക. ആ സ്റ്റിച്ചിനോട് കുറച്ച് വിട്ടിട്ടൊരു കാലിഞ്ചിൽ കേട്ടോ ഇങ്ങനെ വരച്ചെടുക്കുക. വരച്ചെടുക്കുക. നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക അവിടെ നിന്ന് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. അത് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്, നല്ല കൃത്യമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ പെടാണ്ട് അത് തൊടാണ്ട് പൊട്ടരുത്, സ്റ്റിച്ച് തൊടാണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളിതൊന്ന് മറച്ചിടുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മറച്ചിട്ടു കേട്ടോ. നമുക്കത് നെക്കിൻ്റെ അവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കത് ആ പിന്നിൽ അതായത് പോലെ കൈത്തുന്നിൽ വെച്ച് നമുക്ക് തുന്നുകയും ചെയ്യാം. അങ്ങനെയാണ് ചെയ്യുക. അതുപോലെ ബാക്ക് നെക്ക് ദേ ഇതുപോലെ ആ ഒരു പീസിൻ്റെ കുറച്ച് ഭാഗം ദേ ഇതുപോലെ മടക്കി അടിച്ചു കൊണ്ടുവരിക. ചുറ്റോറും അത് മടക്കി അടിച്ചു കൊണ്ടുവരിക കേട്ടോ. ഞാനത് മടക്കി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ആ നെക്കിലത് ഫിക്സ് ചെയ്തു. നമുക്ക് തയ്ച്ചെടുക്കണം. ഒരു അരയിഞ്ചിൽ നമ്മളതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ അത് വെച്ച് ആ കറക്റ്റ് ആ ഒരു പോയിന്റിൽ നമ്മൾ തയ്ച്ചെടുക്കുക കണ്ടോ. ഞാൻ തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ ചെറിയ നോച്ചസ് ഇതിനും ഇട്ട് കൊടുക്കുക കണ്ടോ. അപ്പോൾ ഈ കണ്ടില്ലേ നമ്മളിപ്പോൾ ഇത് നമുക്കത് നെക്ക് ഫിനിഷായി. അപ്പോൾ നമ്മളിത് ആ ബാക്കിലോട്ട് വെച്ച് നമുക്ക് തയ്ക്കാം. ബാക്കിലോട്ട് വെച്ച് ഇതുപോലെ. ഇനിയിപ്പോൾ ഈ നെക്കിന് വേറൊരു ഐഡിയ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഈ നെക്കിൻ്റെ പുറം തയ്ക്കാണ്ടിരിക്കാൻ പുറത്ത് തയ്ക്കാണ്ടിരിക്കാൻ ഒരു ഐഡിയയാണ് കേട്ടോ. അത് അവിടെ തയ്ച്ചില്ല, ഞാൻ അവിടെ തയ്ക്കാറില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ വെക്കില്ലേ, അപ്പോൾ ഇതാ ഇതുപോലെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ലൈനിങ്ങും ആ ഒരു ഭാഗവും കണ്ടോ, ഞാൻ ആ പറഞ്ഞ പോയിൻ്റില്ലേ അതിലൂടെ തയ്ച്ചു കൊടുക്കുക. ആ ലൈൻ ആ നെക്കിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് എല്ലാം വന്ന് തയ്ക്കണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തയ്ക്കുമ്പോൾ അവിടെ നല്ല ഫിനിഷായി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഷോൾഡർ ജോയിൻ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബാക്ക് നെക്കിൻ്റെ ഈ രണ്ട് നല്ല പുറങ്ങൾ എടുക്കുക കേട്ടോ. അത് ഒരുമിച്ച് വെക്കുക. അതിനുശേഷം ബാക്ക് നെക്ക് ഇതുപോലെ തുറന്ന് വെക്കുക കണ്ടോ. അതിൻ്റെ ഒരു തുറന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ക്യാൻവാസ് ഇല്ലേ അത് ഉള്ളിലേക്ക് വെക്കുക. അതെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ട് മടക്കുക. അങ്ങനെയാണ് ചെയ്യുക. അങ്ങോട്ട് മടക്കിയിട്ട് നമ്മൾ ഇതാ കണ്ടോ മടക്കി പിടിക്കുക. അതിനുശേഷം ഒരു അര ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് കൊടുക്കുക കണ്ടോ. നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷായിട്ട് നല്ല ഫിനിഷിങ്ങിൽ വരും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് എടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അവിടെ സ്റ്റിച്ച് കൊടുത്ത് കൊണ്ടുവന്നു കേട്ടോ. ഇതാ അത് ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റിൽ ഞാൻ സ്റ്റിച്ച് കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇതാ എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ തുണിയുടെ നൂലൊക്കെ ഒന്ന് വലിഞ്ഞു പോരുന്നുണ്ട്. നിങ്ങൾ നല്ല കോട്ടൺ എടുത്ത് തയ്ക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് ആയിരിക്കും കണ്ടോ. ഇതുപോലെ വരും അതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ.
അതിനുശേഷം നമുക്ക് ഹിപ്പിൻ്റെ അവിടെ വരച്ച് കൊടുക്കാം. നമ്മൾ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് 21-20 എടുത്തിട്ടുണ്ടല്ലോ, അത് വരച്ച് കൊടുക്കുക. അവിടെ വരെ നമ്മൾ ഷേപ്പ് ചെയ്യുക കേട്ടോ, ആ പോയിൻ്റിൽ കൂടെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക കണ്ടോ. ഷേപ്പ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് എടുക്കുക അവിടെ വരെ ആ പോകുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൈ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൈ ഇതുപോലെ 1 ഇഞ്ചിൽ ഇതുപോലെ മടക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കുക. അതിനുശേഷം നമ്മൾ അതും തയ്ച്ചു കൊടുക്കുക കേട്ടോ. ദേ അതുപോലെ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക, 1 ഇഞ്ചിൽ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് പുറത്തോടെ ഒരു സ്റ്റിച്ചും കൂടി നമ്മുടെ അരികായിട്ട് ചേർന്ന് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം. ആ കുർത്തിക്കൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുണ്ട്, സ്ലീവിൻ്റെയും അതുപോലെ കുർത്തിയുടെയും. അപ്പോൾ കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് വരാവുന്ന രൂപത്തിൽ കൃത്യമായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് സൂക്ഷിച്ച് വെച്ച് നമ്മൾ ചെയ്യുക. ഫ്രണ്ട് ഭാഗം കുഴിച്ച ഭാഗം ഫ്രണ്ടിലോട്ട് തന്നെ വരാവുന്ന രീതിയിൽ സ്ലീവും വെച്ച് അത് ജോയിൻ ചെയ്യുക ഉണ്ടോ. അതിനുശേഷം നമുക്ക് ഹിപ്പിൻ്റെ അവിടെ വരെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ബാക്കി ഭാഗം നമ്മളവിടെ അവിടെ തുറന്നാണ് കിടക്കണേ. അപ്പം നമുക്ക് അവിടെ സ്ലിറ്റ് ഇടണ്ടേ. അപ്പോൾ അതിനുവേണ്ടി 1 ഇഞ്ച് നമ്മൾ ആദ്യം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ അവിടെ ഇങ്ങനെ 1 ഇഞ്ചിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ. അതേ ഇതുപോലെ മടക്കിയെടുക്കുക. ആദ്യം ആ ഒരു ലൈനിലേക്ക് മടക്കുക കണ്ടോ. അതിൽ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് മടക്കുക. അതിപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നതാ. ഇതുപോലെ ഒരു മടക്ക് മടക്കുക, രണ്ടാമതായിട്ട് വീണ്ടും ഉള്ളിലേക്ക് മടക്കുക. അതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ സ്ലിറ്റ് അടിക്കേണ്ടത്. ഇതുപോലെ എടുക്കുക. അപ്പോൾ 1 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് വരും. ഇത് നമ്മൾ സ്ലിറ്റ് അടിച്ചു വരിക കേട്ടോ, മുകളിലേക്ക് അടിച്ചു വരിക. ഇതുപോലെ അടിച്ചു വരുമ്പോൾ നമുക്ക് ആ ഒരു ജോയിൻ്റ് ആ ഒരു ഭാഗം വരില്ലേ, അപ്പോൾ നമ്മൾ അവിടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിന് കുറച്ചൊന്ന് കണ്ടോ ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക കേട്ടോ. ആ ഒരു ഭാഗം വരുമ്പോൾ നമ്മളവിടെ കണ്ടോ കുറച്ച് ആ ഒരു ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സൂചി അവിടെ കുത്തി നിർത്തുക. കുത്തിയിട്ട് ഉള്ളിലേക്ക് നിർത്തിയിട്ട് നമ്മളൊന്ന് ചെരിക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ചെരിഞ്ഞ് കിട്ടണ്ടേ, ചെരിഞ്ഞ് കുറച്ച് തയ്ക്കണം. അതായത് ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. എനിക്കത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് ഒന്ന് പറയണേലും കൂടുതൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതാ ഇതുപോലെ വയ്ക്കുക. നമ്മൾ ആ അപ്പുറത്തെ ഭാഗത്ത് സ്ലിറ്റും ഒരു 1 ഇഞ്ചിൽ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കി പിടിച്ചാൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ അതാ നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് പോയിൻറ്റിൽ ഇങ്ങോട്ട് തയ്ച്ചു വരിക. അപ്പോൾ സൂചി അവിടെ നിന്നെടുത്തിട്ട് നമ്മൾ ഇതുപോലെ വരും. ഇതിൻ്റെ ഈ ഒരു ആ ഭാഗത്തെത്തുമ്പോൾ കണ്ടോ, അവിടെ എത്തുമ്പോൾ സൂചി വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് നമ്മളിതുപോലെ തിരിച്ചെടുക്കുക. അപ്പോൾ തിരിച്ചിട്ട് വരുമ്പോൾ നമുക്കതാ താഴേക്കുള്ള സ്ലിറ്റ് 1 ഇഞ്ചിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ താഴേക്ക് ഇതുപോലെ തയ്ച്ചു പോകാം കേട്ടോ. ഇത് ഇതിൽ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ഞാൻ പറയുന്നതിലും കൂടുതൽ. ഇതാ ഇതുപോലെ ആ നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ അറ്റം വരെ നമ്മൾ ഇതുപോലെ തയ്ച്ചു പോകാം കേട്ടോ. തയ്ച്ചു പോവുക. അത് കണ്ടോ. അപ്പോൾ സ്ലിറ്റ് നമ്മൾ തയ്ച്ചെടുത്തു. അതിനുശേഷം സ്ലിറ്റിന് രണ്ട് നമ്മൾ നേരത്തെ നമ്മൾ സ്ലീവിന് കൊടുത്ത പോലെ പുറത്തോടെയും ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് കൊടുക്കണം കേട്ടോ. അപ്പോഴാ ഒരു ഫിനിഷിങ് വരുള്ളൂ പുറത്തോടെ. അതിൻ്റെ തെറ്റത്തോടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ഇതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മളതൊന്ന് തിരിച്ചെടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, വലിയ വ്യത്യാസമില്ല. നമ്മൾ ആ ഒരു സൂചി ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏത് മോഡൽ വേണമെങ്കിൽ തയ്ക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അറിയണം. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അടിയിൽ 1 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാൻ നമ്മൾ 1 ഇഞ്ചാണല്ലോ ഇട്ടിരുന്നത്. 1/2 ഇഞ്ച് ഷോൾഡറിന് പോയി, 1/2 ഇഞ്ചിൽ ഇതാ 1 ഇഞ്ച് ഇതാ ഉണ്ട്. നമ്മൾ ആ 1 ഇഞ്ച് മടക്കി തയ്ക്കുക. അത് നമ്മൾ ഈ സ്ലിറ്റ് തയ്ച്ച പോലെ തന്നെ നമ്മൾക്കറിയാലോ എങ്ങനെയാണ്. ഇതുപോലെ 1 ഇഞ്ചിലാണ് നമ്മൾ വെച്ചിരിക്കേണ്ടത്. നേരത്തെ മടക്കിയില്ലേ നമ്മൾ സ്ലിറ്റിൻ്റെ, അതുപോലെ തന്നെ ഒരു മടക്ക് കൊടുക്കുക. അതിനുള്ളിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. ഇത് വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് അതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. അറ്റം വരെ 2 സ്ലിറ്റും അല്ല 2 ബോട്ടം പാർട്ടും ഒന്ന് മടക്കി തയ്ക്കുക. മടക്കി തയ്ക്കുക. എന്നിട്ട് ഇതാ അറ്റം വരെ മടക്കി തയ്ക്കുക കേട്ടോ. എന്നിട്ട് ആ 2 സ്റ്റിച്ച് കൊടുക്കണം. അത് നേരത്തെ സ്ലിറ്റിന് കൊടുത്ത പോലെ തന്നെ ഈ നമ്മുടെ ബാക്ക് പാർട്ടും ഇതുപോലെ അല്ല സോറി ബോട്ടം പാർട്ടിനും ഇതുപോലെ തന്നെ നമ്മൾ 1 സ്റ്റിച്ച് കൊടുക്കുക. അതിൻ്റെ താഴെ ആ തെറ്റത്തോടെ 1 സ്റ്റിച്ചും കൂടി കൊടുക്കണം ഉണ്ടോ. ഇതുപോലെ അറ്റം വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുർത്തി ശരിയായി, എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. സ്ലീവും വെച്ചിട്ടുണ്ട്. ഇതാ സ്ലിറ്റൊക്കെ നമ്മൾ അടിച്ചെടുത്തു. ഇതാ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് പറ്റും, അത്ര ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ദേ ഇതുപോലെ എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കാണിച്ചു തരാം. എന്താ ഇത് ഇതുപോലെ വരും. ഇതിപ്പോൾ കോട്ടൺ തുണി ആകുമ്പോൾ ഇത്തിരി ഭംഗിയുണ്ടാവും ണ്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.